ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. ഇതാ നമ്മുടെ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടാൽ അതിൽ ഇപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് മിസ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്ന് കൂടെ മിസ് പറഞ്ഞുതരാം. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പ്ലാൻ കിങ്ഡത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക, എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3, 4, 5 മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളുക. നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് ഇത് ആൽഗേ അല്ലേ. ആൽഗേന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ്, അതായത് റെഡ് ആൽഗേ, ബ്രൗൺ ആൽഗേ, അതുപോലെ തന്നെ എന്ത് പഠിക്കാനുണ്ട്, ഗ്രീൻ ആൽഗേ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഗ്രീൻ ആൽഗേ, ദാറ്റ് ഇസ് ക്ലോറോഫൈസിയ. രണ്ടാമത്തേത് ബ്രൗൺ ആൽഗേ, ഫിയോഫൈസിയ. മൂന്നാമത്തേത് റെഡ് ആൽഗേ, റുഡോഫൈസിയ. ഈ ടേബിൾ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ടേബിൾ ആണ് ഇത്. ഇതിൽ നിന്ന് പല രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആദ്യം മിസ് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന രീതിയിൽ ടേബിൾ ആയിട്ട് വരാം. അല്ലെങ്കിൽ ഇതാ ഇവിടെ വേർഡ് പെയർ ഡാഷ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ, അല്ലെങ്കിൽ ഡാഷ് ഇട്ടിട്ട് വേർഡ് പെയർ ആയിട്ടൊക്കെ ചോദ്യം വരുന്നതാണ്. നോക്കിക്കേ, കോമൺ നെയിം തന്നിട്ടുണ്ട് ഗ്രീൻ ആൽഗേ, അപ്പം അതിന്റെ സ്റ്റോർഡ് ഫുഡും തന്നിട്ടുണ്ട്. ഇനി ഇവിടെ കോമൺ നെയിം തന്നിട്ടുണ്ട്, അതിന്റെ ക്ലാസ് തന്നിട്ടുണ്ട്, അതിന്റെ സ്റ്റോർഡ് ഫുഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചാൽ ഏത് രീതിയിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്ത് നമ്മൾ പഠിച്ചു വെക്കും. അപ്പൊ നോക്കാം, ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീൻ ആൽഗേ. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ഗ്രീൻ ആൽഗേ ആണ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫിയോഫൈസി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രൗൺ ആറ്, റെഡ് റോഡോഫൈസി ആർ ആറ് എന്ന് ഓർത്ത് വെച്ചാൽ. സി ക്ലോറോഫൈസി എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ് അത് ഗ്രീൻ ആൽഗേ ഓർത്ത് വെച്ചാൽ. മറ്റേത് എന്താണ്, ഫിയോഫൈസി ബ്രൗൺ ആൽഗേ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി ക്ലോറോഫൈസിയുടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ക്ലോറോഫിൽ എയും ബിയും കാണുന്നത് എവിടെയാണ്, ക്ലോറോഫൈസിയിലാണ്, അതായത് നമ്മുടെ ഗ്രീൻ ആൽഗേയിലാണ്. ഇനി അത് കൂടാതെ ക്ലോറോഫിൽ എയും ബിയും നമ്മൾ എവിടെ കാണുന്നുണ്ട്, ഗ്രീൻ ആൽഗേയിൽ കാണുന്നുണ്ട്. ക്ലോറോഫിൽ എയും സിയും, അത് മാത്രമല്ല ഫ്യൂക്കോക്സാന്തിൻ എന്ന പിഗ്മെന്റും കാണുന്നത് എവിടെയാണ്, ബ്രൗൺ ആൽഗേ അല്ലെങ്കിൽ ഫിയോഫൈസിയിലാണ്. ഏതൊക്കെ, ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ സി ഉണ്ട്, ഫ്യൂക്കോക്സാന്തിൻ. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കാം, ഫിയോഫൈസിയെ എന്നാണ് പറയുന്നത് അല്ലെ, ഫിയോഫൈസിയെ. അപ്പൊ അവിടെ എന്താണ്, സി ക്ലോറോഫിൽ എയും സിയും ഉണ്ട്, പിന്നെ ഫ്യൂക്കോക്സാന്തിൻ, അത് മറന്നു പോയത്, അത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കിക്കേ, റോഡോഫൈസിയിലാണെങ്കിൽ ആർ ആർ ആണ്, ഫൈക്കോ എരിത്ര നിങ്ങൾക്ക് കാണാം. ക്ലോറോഫിൽ എ ഉണ്ട്, ഡി ആണ് പിന്നെ വരുന്നത്, ഡി. ഓക്കെ, അത് കഴിഞ്ഞാൽ ഫൈക്കോ എരിത്രിൻ. അതായത് നിങ്ങൾ ഓർത്താൽ മതി, ഈ ഒരു ടേബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആദ്യത്തേത് ക്ലോറോഫൈസിയാണെന്ന് നമുക്കറിയാം, രണ്ടാമത്തെ ഫിയോഫൈസിയ, മൂന്നാമത്തെ റോഡോഫൈസിയ. എ ബി സി പിന്നെ ഡി, ആ ഓർഡറിലാണ് വരുന്നത്. അപ്പം എയും ബിയും കാണുന്നത് ക്ലോറോഫൈസിയെ, പിന്നെ ക്ലോറോഫിൽ എയും ബിയും കാണുന്നത് എവിടെയാണ്, സോറി എ ബി മേലെ കണ്ടു, സിയും കാണുന്നത് എവിടെയാണ്, ഫിയോഫൈസിയെ, പിന്നെ ഡിയും അതുപോലെ ഫൈക്കോ എരിത്രിൻ. എരിത്രിൻ എന്നുള്ളത് റെഡ് കളറിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ റെഡോഫൈസിയ അല്ലെങ്കിൽ റെഡ് ആൽഗിന് ഓർത്താൽ മതി. അപ്പൊ ഫൈക്കോ എരിത്രിനും ക്ലോറോഫിൽ എയും ഡിയും കാണുന്നത് എവിടെയാണ്, റെഡ് ആൽഗയിലാണ്. ഇത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്, ഇത് മറന്നു പോകാനേ പാടില്ല. ഇനി സ്റ്റോർഡ് ഫുഡ് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നോർമലി സ്റ്റാർച്ച് സ്റ്റോർഡ് ഫുഡായിട്ട് കാണുന്നത് എവിടെയാണ്, നമ്മുടെ ക്ലോറോഫൈസിയിലാണ്. പിന്നെ മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ, ഒരു ആസിഡ്, മാനിറ്റോൾ എന്ന് പറയുന്ന ആസിഡും അതുപോലെ ലാമിനാരും കാണുന്നത് എവിടെയാണ്, ഫിയോഫൈസിയിലാണ്. ഫ്ലോറിഡൈൻ സ്റ്റാർച്ച്, അത് നിങ്ങൾ ഓർത്തോണ്ട്, നമ്മുടെ ഫ്ലോറൻസ് നൈറ്റിഗേൾ, ഫ്ലോറിഡെ എന്നുള്ള രാജ്യം ഓർത്താൽ മതി. ഫ്ലോറിഡെ, റെഡ്, റെഡ് ആൽഗേ, റോഡോഫൈസിയ, അപ്പം എല്ലാം റിഡെ റിഡെ വരുന്നുണ്ട്. അപ്പം അത് ഓർത്താൽ മതി, ഫ്ലോറിഡൈൻ സ്റ്റാർച്ച് റെഡ് ആൽഗേയിലാണ്, സ്റ്റാർച്ച് നമ്മുടെ ക്ലോറോഫൈസിയ ഗ്രീൻ ആൽഗേയിലാണ്, ബാക്കിയുള്ള മാനിറ്റോളും ലാമിനാരും കണ്ട അത് ബ്രൗൺ ആൽഗേ ആണെന്നൊന്ന് ഓർത്തിക്കുക. ഇനി സെൽ വോൾ നോക്കിക്കേ, സെല്ലുലോസ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സെല്ലുലോസസ് ആൽഗിനാണ് ഇവിടെ ഫിയോഫൈസിയ നമുക്ക് കാണാം. സെല്ലുലോസും അതുപോലെ പെക്ടിൻ, പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയും, നമ്മുടെ റോഡോഫൈസിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി ഫ്ലജെല്ലാർ ആണെങ്കിലോ 2 to 8 ഈക്വൽ എപ്പിക്കൽ ആയിട്ടാണ് കാണുന്നത്, 2 unequal ആയിട്ടാണ്, പിന്നെ ഇത് ആബ്സെന്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഹാബിറ്ററ്റ് ഓർത്ത് വെക്കുക, ഫ്രഷ് വാട്ടർ, ബ്രാക്കി ഫ്രഷ്, സോൾട്ട് വാട്ടർ, റോഡോ ക്ലോറോഫൈസിയെ കാണാം. അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ തന്നെയാണ് ഇവിടെ ഫിയോഫൈസിയിലും, പിന്നെയോ അതേപോലെ തന്നെ കൂടുതലായിട്ടും കാണുന്നത് സോൾട്ട് വാട്ടറിലാണ് എന്ത് റോഡോഫൈസിയനെ കാണുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്, കോമൺ നെയിം, മേജർ പിഗ്മെൻറ്റും അതുപോലെ സ്റ്റോർഡ് ഫുഡുമാണ്. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, സെൽ വോളും ഫ്ലജെല്ലും അതുപോലെ ഹാബിറ്ററ്റ്. അപ്പം കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഏത്, ഈ പറയുന്ന പിഗ്മെൻറ്റും അതുപോലെ തന്നെ സ്റ്റോർഡ് ഫുഡും. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നോക്കിക്കുക, എങ്ങനെ എഴുതാമെന്ന്. ഗ്രീൻ ആൽഗയിലെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രീൻ ആൽഗയിലെ ക്ലാസ് എന്ന് പറയുന്നത് ക്ലോറോഫൈസിയാണ് അല്ലേ, ക്ലോറോഫൈസിയാണ്. അടുത്ത സ്റ്റോർഡ് ഫുഡ് എന്താണ്, സ്റ്റാർച്ച് ആണ്. ഇനി റോഡോഫൈസിയ റെഡ് ആൽഗയിലെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലോറിഡെയിൻ സ്റ്റാർച്ച് ആണ്, ഫ്ലോറിഡെയിൻ സ്റ്റാർച്ച് ആണ്, അത് ഓർത്താ കിട്ടും. ഇനി അടുത്തതോ, റിസർവ് ഫുഡ് ഓഫ് റോഡോഫൈസിയ ആണ് ചോദിച്ചിരിക്കുന്നത്, വീണ്ടും അതേ ക്വസ്റ്റ്യൻ ആണ്. റോഡോഫൈസിയയിൽ ഏതാണ്, റോഡോഫൈസിയയിൽ ഏതാണ് വരുന്നത്, ആ റോഡോഫൈസിയയിൽ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറിഡെയിൻ സ്റ്റാർച്ച് ആണ് അല്ലേ, ഫ്ലോറിഡെയിൻ സ്റ്റാർച്ച് ആണ്. ഇനി റിസർവ് ഫുഡ് ഇൻ ഫിയോഫൈസിയ ആണെങ്കിലോ,
VOFIC ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ഫ്ലൂറിഡ് സ്റ്റാർച്ച് ആണോ? അല്ല, മാൻറ്റോൾ ആണോ? സ്റ്റാർച്ച് ആണോ? ആൽജിൻ ആണോ? മാൻറ്റോൾ ആണ്. ലാമിനാറിനും അതുപോലെ മാൻറ്റോളുമാണ് ഇവിടെ വരുന്നത് നമ്മുടെ VOFIC-യിലെ അല്ലെങ്കിൽ ബ്രൗൺ ആൽഗയിലെ സ്റ്റോർഡ് ഫുഡ് അല്ലെങ്കിൽ റിസർവ് ഫുഡ് എന്ന് പറയുന്നത്. ഇതുപോലെ ടേബിൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് മിസ്സാക്കരുത്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ആയിട്ട് മിനി മാരത്തോൺ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക്. അപ്പം എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി വരിക, ഡോൺ മിസ് ഇറ്റ്. കാരണം ഫുൾ ചാപ്റ്റർ ആണ് റിവിഷൻ വരുന്നത്. അപ്പം ഇത് പഠിച്ചാൽ ഈ ഒരു ഒറ്റ ലൈവ് കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചാപ്റ്ററും ക്ലിയർ ആകും. ഇതുവരെ പഠിക്കാൻ തുടങ്ങാത്തവരുണ്ടെങ്കിൽ, വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, എല്ലാവരും മിനി മാരത്തോണിലേക്ക് വരിക. നമുക്ക് അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററും പഠിക്കാം. അതുപോലെ അതിൽ നിന്ന് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും വരിക, എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി വരിക, ഡോൺ മിസ് ഇറ്റ്. അപ്പം നമുക്ക് ലൈവിൽ കാണാം. ബൈ ബൈ.